അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പ് ശൈശവദശയിലായിരുന്ന ഇസ്ലാമിക സാമ്രാജ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന അനുചരന്മാരിൽ ഒരാളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ശേഷം പ്രഥമ സ്ഥാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. മക്കയിലെ ഖുറൈശി ഗോത്രമായ ബനു അദിയ കുടുംബത്തിലെ ഖത്താബ് ഇബ്നു നുഫൈലിൻ്റെയും മഖ്സൂം കുടുംബത്തിലെ ഹൻതമ ബിന്ദ് ഹാഷിമിൻ്റെയും മകനായി ക്രിസ്താബ്ദം 583 അദ്ദേഹത്തിൻ്റെ ജനനം. എന്നാൽ ജനനം 586 591 അഭിപ്രായമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായവ്യത്യാസം 13 അക്കാലത്തെ അറബികളിൽ അക്ഷരാഭ്യാസം ലഭിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ബാല്യത്തിൽ പിതാവിൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന ജോലിയായിരുന്നു. യൗവനത്തോടെ വ്യാപാര രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലേക്കും യമനിലേക്കും നിരന്തരം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും സാമ്പത്തികമായി വലിയ ഉന്നതിയിലെത്തിയിരുന്നില്ല. സാഹിത്യത്തിലും വിജ്ഞാന സമ്പാദനത്തിലുമായിരുന്നു ഉമറിന് കൂടുതൽ താല്പര്യം. ചെറുപ്പത്തിൽ തന്നെ ആയോധന വിദ്യ അഭ്യസിച്ചിരുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അന്ന് മക്കയിലും പരിസരത്തും ഒരാളും ഉണ്ടായിരുന്നില്ല. ഇരുകൈകൊണ്ടും ഒരേപോലെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകം കഴിവുണ്ടായിരുന്നു. അന്നത്തെ അറേബ്യയിലെ യുവതീ യുവാക്കളുടെ ഹരമായിരുന്നു ഉമർ. തർക്കങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അറബികൾക്കിടയിൽ അദ്ദേഹത്തെ ആദരണീയ വ്യക്തിയാക്കി മാറ്റി. പരമ്പരാഗതമായി മക്കാർ ആരാധിച്ചു പോരുന്ന ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളിപ്പറയുന്നതിൽ അത്യധികം രോഷാകുലനായിരുന്നു അദ്ദേഹം. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കെതിരെ സാധ്യമായ എല്ലാ നടപടികളും അദ്ദേഹം കൈക്കൊണ്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി: അള്ളാഹുവേ, ഉമർ ഇബ്നു ഖത്താബോ അബൂ ജഹൽ ഇബ്നു ഹിഷാമോ ഇവരിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തേണമേ. ഈ രണ്ടുപേരും അന്ന് മക്ക കണ്ട ഏറ്റവും ധീരരും കരുത്തരുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ താല്പര്യം ഉമർ ഇബ്നു ഖത്താബിനോടായിരുന്നു. കാരണം സ്വഭാവ ഗുണങ്ങളിൽ അദ്ദേഹം മുന്നിട്ടു നിന്നിരുന്നു. ഒരു ദിവസം ഉമർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഅബയിലേക്ക് പോയി. അപ്പോഴവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത് കണ്ടു. അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ അൽഹാഖ് സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഉമർ അത് ശ്രദ്ധിച്ചു കേട്ടു. ഖുർആൻ വാചകങ്ങളുടെ മാസ്മരീക സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ കടാഹാകർഷിച്ചു. അപ്പോഴദ്ദേഹം ഖുറൈശികൾ പറയുന്നത് പോലെ മുഹമ്മദ് കവിയാണ്, ജ്യോത്സ്യനാണ് എന്നെല്ലാം പറയാൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം തുടരുകയാണ്. തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കു തന്നെയാകുന്നു. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരു ജ്യോത്സ്യൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ടതാകുന്നു. അങ്ങനെ ആ അദ്ധ്യായം മുഴുവൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയുണ്ടായി. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി: അന്ന് ഇസ്ലാം എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചതാണ്. പക്ഷേ അജ്ഞാന കാലഘട്ടത്തിൻ്റെ പ്രേരകങ്ങളും വിഭാഗീയമായ അനുകരണങ്ങളും പിതാക്കളുടെ മതത്തോടുള്ള ആദരവും യാഥാർത്ഥ്യബോധത്തെ അതിജയിച്ച് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതുകാരണം ജാഹിലീയത്തിൻ്റെ പുറം തൊലിക്ക് താഴെ ഒളിഞ്ഞിരുന്ന ഈ വികാരത്തെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ തന്നെ തുനിഞ്ഞു. അബൂജഹലിൻ്റെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചവരെ കാണുന്നിടത്തു നിന്നൊക്കെ മർദ്ദിക്കാനും അവരെ ക്രൂരമായി പീഡിപ്പിക്കാനും തുടങ്ങി.
അതിൽ നിന്ന് രക്ഷപ്പെടാൻ അബസീനിയയിലേക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഉപദേശിച്ചു. അങ്ങനെ അബസീനിയയിലേക്ക് ഹിജറ പോകാൻ ഒരുങ്ങുമ്പോൾ അവരിൽപ്പെട്ട ലൈല റളിയല്ലാഹു അൻഹയെ ഉമർ കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, നീ എങ്ങോട്ടാണ്? അവർ പറഞ്ഞു, നിങ്ങളുടെ അക്രമം കാരണം ഞാൻ നാടുവിടുകയാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. ഉമറിൽ നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത പെരുമാറ്റത്തെക്കുറിച്ച് ലൈല റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഉമർ മുസ്ലിമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ? ലൈല റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവാണ്, ഉമറിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ആവില്ല. ഉമറിൻ്റെ ഇസ്ലാമിനോടുള്ള ശത്രുതയും അക്രമവും അത്ര കഠിനമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മൂലം ഉമറിൻ്റെ മനസ്സിൽ മാറ്റത്തിൻ്റെ ഓളങ്ങൾ ഉടലെടുത്തു തുടങ്ങി. ഒരു ദിവസം ഖുറൈശി യുവാക്കളെ അണിനിരത്തി അംറു ഇബ്നു ഹിഷാം എന്ന അബൂ ജഹൽ വിളിച്ചു പറഞ്ഞു, മക്കയുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ഖുറൈശി ചെറുപ്പക്കാരെ, നമ്മൾ ഈ മണ്ണിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും ജീവിച്ചു പോന്നു. നമ്മൾ ഈ ആരാധിക്കുന്ന ദൈവങ്ങൾ നമ്മുടെ പൂർവികരുടെയും ദൈവങ്ങളായിരുന്നു. നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സമ്പ്രദായങ്ങളും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ടായിരുന്നു. ഏതൊരു സദസ്സിലും നാം ആദരിക്കപ്പെട്ടിരുന്നു. നമ്മൾ അറേബ്യയിലെ ഉന്നതരും ശക്തരുമായിരുന്നു. എന്നാൽ നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരാൾ മുഹമ്മദ് എന്ന ഭ്രാന്തനായ കൂടോത്രക്കാരൻ ഇന്നിതാ നമുക്കിടയിൽ വമ്പിച്ച കുഴപ്പങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കാണാത്ത മതിലുകൾ അവൻ പണിതിരിക്കുന്നു. മാതാപിതാക്കളെയും സന്താനങ്ങളെയും അവൻ തമ്മിലകറ്റുന്നു. ഒന്ന് നിർത്തി സൂക്ഷ്മമായി എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അബൂ ജഹൽ തുടർന്നു, ഹേ വീരയോദ്ധാക്കളെ, മുന്തിയ ഒട്ടകങ്ങളിൽ നിന്നും ഏറ്റവും മുന്തിയ 100 ഒട്ടകങ്ങൾ, ചുവന്ന 100 പെൺ ഒട്ടകങ്ങൾ, മുഹമ്മദിൻ്റെ തലയെടുക്കുന്നതാരാണോ ആ ഒട്ടകങ്ങൾ അവർക്കുള്ളതാകുന്നു. ഈ ജനസഞ്ചയവും ഈ പൗരപ്രമുഖരും പിന്നെ ഈ കഅബാലയത്തിൽ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ ദൈവങ്ങളും സാക്ഷി. കൂടി നിന്ന ആളുകൾക്കിടയിൽ നിന്നും പെറുപെറുക്കലുകൾ ഉയർന്നു. താഴ്വരയുടെ നേതാവിൻ്റെ വാഗ്ദാനം ആരെയും പ്രലോഭിപ്പിക്കുന്നതാണ്. എന്നാൽ പകരം വേണ്ടത് മുഹമ്മദിൻ്റെ തലയാണ്. മുഹമ്മദ് ഒരു പോരാളിയല്ല, പയറ്റിത്തെളിഞ്ഞ അഭ്യാസിയുമല്ല. പക്ഷേ മുഹമ്മദിൻ്റെ കുടുംബം, അത് അബ്ദുമനാഫിൻ്റെ കുടുംബമാണ്. അവരുടെ പ്രതികാര നടപടി ഭയാനകമായിരിക്കും. മഹാശൂരന്മാരായ ആൺകുട്ടികളുണ്ടവർക്കിടയിൽ അവരിലധിക പേരും മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചവരല്ലെങ്കിലും നാട്ടുനടപ്പനുസരിച്ചുള്ള പ്രതികാരത്തിനവർ തുനിയും. തീർച്ച. ആരാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുക? ആളുകൾ പരസ്പരം ഭയത്തോടെയും ആകാംക്ഷയോടെയും മുഖത്തോട് മുഖം നോക്കി. അതാ കേൾക്കുന്നു ഒരു ശബ്ദം, അബ്ദുൽ ഹഖം, മുഹമ്മദിൻ്റെ തലക്കു പകരം നീ പറഞ്ഞ മുന്തിയതിൽ മുന്തിയ 100 ഒട്ടകങ്ങൾ നൽകാമെങ്കിൽ ഞാനതിന് തയ്യാറാണ്. വാക്ക് നീ പാലിച്ചില്ലെങ്കിൽ നിന്റെ മരണം എൻ്റെ കൈക്കൊണ്ടായിരിക്കും. ദാ ഈ വാളുകൊണ്ട് നിന്റെ പിരടി ഞാൻ വെട്ടും. ആളുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ആരാണത്? ഊരിപ്പിടിച്ച വാളുമായി അതാ നിൽക്കുന്നു ഖത്വാബിൻ്റെ മകൻ ഉമർ. അദ്ദേഹത്തിൻ്റെ ചുവന്ന കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ തീജ്വാല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഉമർ പുറപ്പെട്ടു. വഴിയിൽ നുഐം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം രഹസ്യമായി മുസ്ലിമായിരുന്നു. മുശ്രിക്കുകളുടെ ഭീഷണി മൂലം അന്ന് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ രഹസ്യമായാണ് നടന്നിരുന്നത്. ഉമറിൻ്റെ പോക്കിൽ പന്തികേട് തോന്നിയ നുഐം റളിയല്ലാഹു അൻഹു ഉമറിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര? ഉമർ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്. അപ്പോൾ നുഐം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദിനെ വധിച്ച ശേഷം ഹാഷിം ഗോത്രവും സഹ്ര ഗോത്രവും നിന്നെ വെറുതെ വിടുമെന്നാണോ ധരിക്കുന്നത്? അപ്പോൾ ഉമർ പറഞ്ഞു, സ്വപിതാക്കളുടെ മതം ഉപേക്ഷിച്ച് നീയും പുതിയ മതം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നുഐം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖത്വാബിൻ്റെ പുത്രൻ മുഹമ്മദിനെ കൊല്ലാൻ നടക്കുന്നു,
ഖത്വാബിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ മുഹമ്മദിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു. എന്തൊരു വിരോധാഭാസം! നിനക്കുലെ ജയിലിലെ ഉമർ, നിന്റെ കുടുംബത്തിനെ അടക്കി നിർത്താതെ മുഹമ്മദിനെ തേടി നടക്കാൻ? കോപാകുലനായ ഉമർ ചോദിച്ചു, നുഐം, നീ എന്താണ് പറഞ്ഞതെന്നും ആരോടാണ് പറഞ്ഞതെന്നും അറിയുമോ? നുഐം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ഖത്വാബ്, എനിക്കത് ശരിക്കും അറിയാം. ഞാൻ പറഞ്ഞത് നിന്റെ സഹോദരി ഫാത്തിമയെ പറ്റിയാണ്. അവളും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചതു നീ അറിഞ്ഞില്ലേ? ഇത് കേട്ടപാടെ ഉമർ ധൃതിയിൽ അങ്ങോട്ടേക്ക് കുതിച്ചു. അവിടെ അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ വിശുദ്ധ ഖുർആനിലെ ത്വഹ എന്ന അധ്യായം പാരായണം ചെയ്യുകയായിരുന്നു. ഉമറിൻ്റെ ആഗമനം മനസ്സിലാക്കിയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അകത്ത് കയറി ഒളിച്ചു. സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഖുർആൻ അധ്യായം എഴുതിയ തോൽക്കഷ്ണവും ഒളിപ്പിച്ചു. ഉമർ വീടിനടുത്തെത്തിയപ്പോൾ ഖബ്ബാബിൻ്റെ പാരായണം കേട്ടിരുന്നു. അകത്തു കിടന്ന ഉമർ ഗർജിച്ചു, ഞാൻ കേട്ട ആ മൂളൽ എന്തായിരുന്നു? രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചതല്ലാതെ ഒന്നുമില്ല. ഉമർ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും മതം മാറിയിട്ടുണ്ടോ? സഹോദരി ഭർത്താവ് പറഞ്ഞു, ഉമർ, നിൻ്റേതല്ലാത്ത മതമാണ് സത്യമെങ്കിൽ? ഉടനെ ഉമർ അദ്ദേഹത്തെ ശക്തിയായി അടിച്ചു. പ്രതിരോധിക്കാനെത്തിയ സഹോദരിക്കും ഉമറിൻ്റെ പ്രഹരമേറ്റു. നിലത്തു വീണ മുഖത്ത് നിന്ന് രക്തം പൊടിയുമ്പോഴും ശൗര്യമൊട്ടും ചോരാതെ ആ മഹദി പ്രഖ്യാപിച്ചു, ഉമർ, സത്യം നിന്റെ മതത്തിലല്ലെന്നതിനാൽ ഞാനിതാ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുന്നു. ആശയറ്റ ഉമർ തൻ്റെ സഹോദരിയുടെ മുഖത്തെ രക്തപ്പാടുകൾ കണ്ടപ്പോൾ ലജ്ജിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. ദേഷ്യം കുറച്ച് ശമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാരായണം ചെയ്ത ലിഖിതം എന്നെ ഒന്ന് കാണിക്കൂ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ. സഹോദരി പറഞ്ഞു, നീ മലിനമാണ്, വൃത്തിയില്ലാതെ ഇത് സ്പർശിച്ചുകൂടാ, കുളിച്ചു വരൂ. അങ്ങനെ കുളിച്ചുവന്ന് അതെടുത്ത് ഉമർ പാരായണം ചെയ്തു. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട്, ഹ, എന്തു നല്ല നാമങ്ങൾ! തുടർന്ന് ത്വഹ അദ്ധ്യായം പാരായണം ചെയ്തു തുടങ്ങി. തീർച്ചയായും നാമാകുന്നു അള്ളാഹു, നാമല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം ഉറ പോലെ നിർവഹിക്കുകയും ചെയ്യുക എന്നതുവരെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെത്ര സുന്ദരമായ വാക്യങ്ങളാണ്! മുഹമ്മദ് എവിടെയെന്ന് എനിക്ക് കാണിച്ചു തരൂ. ഇത് കേട്ടപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു വന്നു. സന്തോഷിക്കൂ ഉമർ, പ്രവാചകൻ്റെ ബുധനാഴ്ച രാത്രിയിലെ പ്രാർത്ഥന താങ്കൾക്ക് ഫലിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉമർ തൻ്റെ ഗഡ്ഗവും അണിഞ്ഞ് നബിയും ചുരുങ്ങിയ സ്വഹാബികളും ഒളിച്ചു പാർത്തിരുന്ന അർക്കമിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തി വാതിലിൽ മുട്ടി. അകത്തു നിന്നൊരാൾ വാതിൽപ്പാളിയിലൂടെ നോക്കുമ്പോൾ വാളുമായി ഉമർ നിൽക്കുന്നു. വിവരം നബിയോട് പറഞ്ഞു. സ്വഹാബികൾ സജ്ജരായി. പ്രവാചകൻ്റെ പിതൃ സഹോദരൻ കൂടിയായ ധീരനും വീരനുമായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാതിൽ തുറന്നു കൊടുത്തേക്കു, നല്ലതിനാണ് വരുന്നതെങ്കിൽ അവന് നന്ന്, മറിച്ചാണെങ്കിൽ അവൻ്റെ വാൾ തന്നെ അവൻ്റെ തല കൊയ്യും. ശേഷം ഹംസ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ ചെന്ന് ഉരുക്ക് പർവ്വതം പോലെ നിന്നു. മുന്നിൽ നിൽക്കുന്നത് ഹംസയാണ്. അങ്ങനെ അങ്ങ് തട്ടിമാറ്റാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ അകത്തു കേൾക്കും വിധം ഉച്ചത്തിൽ ഉമർ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഉമർ കീഴടങ്ങി വന്നവനാകുന്നു, ഉമർ പ്രകാശം തേടി വന്നവനാകുന്നു, അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഉമർ സാക്ഷ്യം വഹിക്കുന്നു. ഭയന്നു നിൽക്കുകയായിരുന്ന പ്രവാചകനുചരന്മാർ തക്ബീർ മുഴക്കി. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞു, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതർ അല്ലയോ? എങ്കിൽ ഇറങ്ങുക, വെളിച്ചത്തിലേക്കിറങ്ങി അങ്ങ് ഉച്ചത്തിലുച്ചത്തിൽ പ്രബോധനം നടത്തുക. ഉമറിൻ്റെ മയ്യത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടാതെ അങ്ങയുടെ നേരെ ഒന്ന് തുറിച്ചു നോക്കാൻ പോലും ഒരാളും ധൈര്യപ്പെടില്ല. ഇസ്ലാമിക പ്രബോധനം പരസ്യമാക്കിയതിൻ്റെ വിളംബരമായി ഉമർ ഇബ്നു ഖത്വാബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും
ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ രണ്ടു വരിയായി തക്ബീർ മുഴക്കി അവർ ജാഥ നടത്തി. അങ്ങനെ അവർ ഹറമിൽ പ്രവേശിച്ചു. അത് ഖുറൈശികൾക്ക് ഒരു വലിയ പ്രഹരം തന്നെയായിരുന്നു. ഉമറിൻ്റെ ഇസ്ലാം സ്വീകരണം ബഹുദൈവാരാധകർക്ക് നിന്ദ്യതയും വിശ്വാസികൾക്ക് പ്രതാപവും വർദ്ധിപ്പിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോടായി ചോദിച്ചു, മക്കയിൽ നബിയോട് കൂടുതൽ ശത്രുത ഉള്ളവനാരാണ്? അവർ പറഞ്ഞു, അബൂജഹൽ. ഉടൻ ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് അബൂജഹലിൻ്റെ വാതിലിൽ തട്ടി. വാതിൽ തുറന്ന് അവൻ പറഞ്ഞു, സ്വാഗതം, എന്താ വന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിലും അവൻ്റെ ദൂതർ മുഹമ്മദിലും അവിടുന്ന് കൊണ്ടുവന്നതിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിന്നെ അറിയിക്കാൻ. ഇത് കേട്ടപ്പോൾ അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ എന്ന ശാപം വർഷിച്ച് അബൂജഹൽ വാതിൽ കൊട്ടിയടച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടെ അതുവരെ പാത്തും പതുങ്ങിയും പ്രവർത്തിച്ച മുസ്ലിങ്ങൾ പരസ്യമായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു തുടങ്ങി. അതോടെ മുസ്ലിങ്ങൾ കഅബയ്ക്ക് ചുറ്റുമിരിക്കുകയും തവാഫ് നിർവഹിക്കുകയും ചെയ്തു. മർദ്ദിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കാനും തുടങ്ങി. ചരിത്രത്തിൻ്റെ തുടർച്ചയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.